അമ്മേ അമ്മ കിടന്നായിരുന്നോ? ഞാനോ കിടക്കാനോ? ഉറക്കമൊക്കെ ഇപ്പൊ പഴങ്കഥയായി പോയില്ലേ? മനസമാധാനായിട്ട് പോത്തുപോലെ കൂർക്കം വലിച്ചുറങ്ങിയ സമയമൊക്കെ ഉണ്ടായിരുന്നു. നീ വിളിച്ച എന്തിനാണെന്ന് പറ? അമ്മേ, ആ സ്ത്രീയില്ലേ, അവരെ പിടിച്ചു. നന്നായി. അല്ല, പിടിക്കാനായിരുന്നില്ലല്ലോ തീരുമാനം, കൊല്ലാനായിരുന്നില്ലേ? അതൊന്നും നടന്നില്ല. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ ഏതോ ഒരു ഓൺലൈൻ ചാനലിൽ സംപ്രേഷണം ചെയ്തെന്ന്. അതോടെ നായ്ക്ക് വിട്ടു. അപ്പോ അപ്പനി ഒരു പിടിയില്ല അമ്മേ. അവരെ നാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ ചെയ്താ പെടും. അവര് സത്യം മുഴുവൻ കോടതിയുടെ മുന്നിൽ തുറന്നു പറയുമല്ലോ. പറഞ്ഞാൽ ഈ കേസിലെ ഗൂഢാലോചന മുഴുവൻ പുറത്തു വരും. എന്റെ പൊന്നു സോനെ, നീ ഒന്ന് പോയി കിടന്ന് ഉറങ്ങ്. ഞങ്ങൾക്കും ഉറക്കമില്ല. നീയും കൂടെ എന്തിനാ ഇങ്ങനെ ഉറക്കം ഇളക്കുന്നേ? എന്റെ ഭർത്താവിനെ അമ്മയും ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോ എനിക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? എടി, ചാവും പറയിക്കാം, അത് പോരെ. പോരാ. നിങ്ങളുടെ ഈ എരിപൊരി സഞ്ചാരം ഉണ്ടല്ലോ, അതെനിക്ക് കാണണം, കണ്ട് ആസ്വദിക്കണം. സ്വയം വരുത്തി വെച്ചതല്ലേ എല്ലാം, അനുഭവിച്ചോ മോളെ. മുഖ്യമന്ത്രിയായ അച്ഛമ്മയെ വേണമെങ്കി ഇപ്പൊ കണ്ടോ. നാളെ നേരം വെളുത്ത ചെലപ്പോ നിന്റെ അച്ഛമ്മ മുൻ മുഖ്യമന്ത്രി ആയിരിക്കും. ആണോ അച്ഛമ്മേ? അങ്ങനെ ആവണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് മോളെ, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനമൊന്നും രാജിവെക്കില്ല. അതിന്റെ ആവശ്യവും എനിക്കില്ല. അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കട്ടെ. ആ വാ മോളെ, ഇനി നമുക്ക് പോയിട്ട് നല്ലോണം കിടന്നുറങ്ങാം. വാ. ഇവളെ അപേക്ഷിച്ച് നോക്കുമ്പോ പ്രതിപക്ഷമൊക്കെ എത്രയോ ഭേദോ. എന്നിട്ട് നായിക്ക് എന്ത് പറയുന്നു? ഒരു വഴിയില്ല അവളെ തീർക്കാൻ. കോടതി ഹാജരാക്കിയ അവളെല്ലാം തുറന്നു പറയും. നായിക്ക് പറഞ്ഞിട്ടാ ആ മയക്കുമരുന്ന് അവൾ അവിടെ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതോടെ തീർന്നു. അല്ല, നായിക്കിനെ കൊണ്ട് അത് ചെയ്യിച്ചത് നമ്മളാണെന്ന് ഏത് കണ്ണുപൊട്ടിന് മനസ്സിലാവും. നമ്മുടെ ഭരണം അവസാനിക്കാറായി വിനയ. ആ മൂദേവി പറഞ്ഞതുപോലെ ഇത് മുഖ്യമന്ത്രി കസേരയിലെ അവസാനത്തെ രാത്രിയാവാനാ സാധ്യത. അമ്മ ഇങ്ങനെ നിരാശപ്പെടല്ലേ. അമ്മ നായിക്കല്ലേ ആള്, എന്തേലും ചെയ്യാതിരിക്കോ. എടാ, അവരൊക്കെ ഉദ്യോഗസ്ഥരാ, അവർക്കൊന്നും അവരോടല്ലാതെ വേറെ ആരോടും യാതൊരു സ്നേഹം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കും, നാളെ വേറൊരു മുഖ്യമന്ത്രി വന്നാ അവരുടെ കൂടെ നിൽക്കും. മണ്ടത്തരോ കാണിച്ചത്.